നമസ്കാരം. ബംഗാളിൽ കേന്ദ്രസേന ഇറങ്ങും. മമത ബാനർജിയുടെ നീക്കങ്ങൾക്ക് കടുംവെട്ടുമായി സുപ്രീം കോടതി. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പശ്ചിമബംഗാളിൽ കേന്ദ്രസേനയെ വിന്യസിക്കുന്നതിനെ എതിർത്ത് സംസ്ഥാന സർക്കാർ ഹർജിയുമായി ഹൈക്കോടതിയിൽ നിന്ന് നേരെ സുപ്രീം കോടതിയിലേക്കാണ് വച്ച് പിടിച്ചത്. പക്ഷേ വലിയ തിരിച്ചടിയാണ് നേരിട്ടത്. മമത ബാനർജിയുടെ കടക്കല് നോക്കി വെട്ടി സുപ്രീം കോടതി. സംസ്ഥാനത്ത് കേന്ദ്രസേനയെ വിന്യസിക്കാൻ സുപ്രീം കോടതി ഉത്തരവിട്ടു. സുപ്രീം കോടതി പറഞ്ഞത് ഇവിടെ കേന്ദ്രസേന ഇറങ്ങിയേ മതിയാകൂ എന്ന്. ബംഗാളിൽ കേന്ദ്രസേനയെ വിന്യസിക്കാൻ നിർദ്ദേശിച്ച കൊൽക്കത്ത ഹൈക്കോടതി ഉത്തരവിനെതിരെയാണ് മമത ഒരു ഹർജിയുമായി സുപ്രീം കോടതിയിലേക്ക് പോയത്. പക്ഷേ നിർണായക വിധി തന്നെയാണ് സുപ്രീം കോടതി പുറപ്പെടുവിച്ചത്. പശ്ചിമബംഗാളിൽ ജൂലൈ 8 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സംസ്ഥാനത്തെ രാഷ്ട്രീയ അക്രമ സംഭവങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഇത് വീണ്ടും സംസ്ഥാനത്തെ രാഷ്ട്രീയം ചർച്ചയാക്കുകയാണ്. ജൂൺ 8 തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചതിന് പുറമേ ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസിന്റെയും പ്രതിപക്ഷ പാർട്ടികളായ ഭാരതീയ ജനതാ പാർട്ടി, കോൺഗ്രസ്, ഇന്ത്യൻ സെക്യുലർ ഫ്രണ്ട് എന്നിവയുടെയും അനുഭാവികൾ ഉൾപ്പെടെ 7 ജീവൻ നഷ്ടമായത്. എല്ലാ ജില്ലകളിലും കേന്ദ്രസേനയെ വിന്യസിക്കണമെന്ന് ജൂൺ 15 കൊൽക്കത്ത ഹൈക്കോടതി ഉത്തരവുണ്ടായിരുന്നു. എന്നാൽ ഈ ഉത്തരവ് ചോദ്യം ചെയ്താണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബംഗാൾ സർക്കാരും സുപ്രീം കോടതിയെ സമീപിച്ചത്. സുപ്രീം കോടതി കാര്യങ്ങൾ പരിശോധിച്ച ശേഷം കൃത്യമായ ഉത്തരവ് പറയുകയായിരുന്നു. ഇതോടുകൂടി മമതയുടെ വായ അടഞ്ഞുപോയി. BJP CPM ഒരു വശത്തും തൃണമൂൽ കോൺഗ്രസ് മറുവശത്തുമായിട്ടാണ് മത്സരം. പലയിടങ്ങളിലും തൃണമൂലിന്റെ ഏകാധിപത്യമാണ് എന്നതാണ് വസ്തുത. മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത സാഹചര്യം പോലും മമത ബാനർജിയുടെ ഇടപെടലോടുകൂടി ഉണ്ടാകുന്നുണ്ട്. കേന്ദ്രസേന എത്തുന്നതോടുകൂടി മമതയുടെ കളികൾ നടക്കുകയില്ല. സംസ്ഥാനം ഒറ്റയടിക്ക് വെടിപ്പാക്കുക എന്നത് മമത ബാനർജിയെ സംബന്ധിച്ചിടത്തോളം അല്പം ഒന്ന് ബുദ്ധിമുട്ടിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്രസേനയുടെ വിന്യാസം എന്നത് സ്വാഗതം ചെയ്യപ്പെടേണ്ടതുമാണ്. പ്രത്യേകിച്ചും വിന്യാസത്തിന്റെ ചെലവ് സംസ്ഥാന സർക്കാരല്ല, കേന്ദ്ര സർക്കാരാണ് വഹിക്കേണ്ടത് എന്ന് ഹൈക്കോടതി തന്നെ പറഞ്ഞപ്പോൾ അപ്പോഴും മമത ബാനർജി പൂർണ്ണമായും അതൊക്കെ തള്ളിപ്പറയുകയായിരുന്നു. ത്രിതല തദ്ദേശ സ്ഥാപനങ്ങളുടെ 73,897 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇപ്പോഴുള്ള എതിർപ്പിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി 2013 കേന്ദ്രസേനയെ വിന്യസിപ്പിക്കാൻ സുപ്രീം കോടതിയുടെ നിർദ്ദേശം തേടിയിരുന്നു. പതിറ്റാണ്ടുകളായി സംസ്ഥാന രാഷ്ട്രീയത്തിൽ അക്രമം സാധാരണ സംഭവമായിരുന്നു. പ്രതിപക്ഷ പാർട്ടികൾ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും കേന്ദ്രസേനയെ വിന്യസിക്കാൻ ആവശ്യപ്പെടാറുമുണ്ട്. പക്ഷേ ഇത്തവണ മമതാ ബാനർജി ഒരു കാരണവശാലും കേന്ദ്രത്തെ അടുപ്പിക്കില്ല എന്ന നിലപാടിലായിരുന്നു. പക്ഷേ സുപ്രീം കോടതി തന്നെ നിലപാട് വിശദീകരിച്ചതോടുകൂടി ഇനി എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ്. 2018 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേന്ദ്രസേനയെ വിന്യസിപ്പിച്ചില്ല. 3/1 സീറ്റുകളിൽ ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. ഈ സീറ്റുകളിൽ ഒരു സ്ഥാനാർത്ഥിയെയും നിർത്താൻ പ്രതിപക്ഷ പാർട്ടികളെ അനുവദിച്ചില്ല എന്നതാണ് വാസ്തവം. ഇത്തവണ സ്ഥിതി അല്പം മെച്ചമാണ് എങ്കിലും സംസ്ഥാനത്തെ 341 ബ്ലോക്കുകളിൽ 50 എണ്ണത്തിൽ സ്ഥാനാർത്ഥികൾ ഭീഷണി നേരിടുന്നത് കാരണം പ്രതിപക്ഷ പാർട്ടികൾക്ക് പത്രിക സമർപ്പിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്ന വാർത്തകൾ വന്നിരുന്നു. അതേസമയം ഗവർണർ CV ആനന്ദബോസിന്റെ ഇടപെടലും ഈ ഘട്ടത്തിൽ ശ്രദ്ധേയമാണ്. അദ്ദേഹം ഭങ്കറിലെയും കാനിംഗിലെയും അക്രമബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചു. അദ്ദേഹം പീസ് റൂം തുറന്നു. കൊൽക്കത്തയിലെ രാജ്ഭവൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പൗരന്മാർക്ക് അവരുടെ പരാതികൾ രേഖപ്പെടുത്താനാണ് ഒരു കൺട്രോൾ റൂം തന്നെ തുറന്നത്. ഗവർണർ സമാധാന മുറി അഥവാ പീസ് റൂം എന്ന് വിളിക്കുന്ന ഈ സംവിധാനം പരാതികൾ സംസ്ഥാന സർക്കാരിനും ഇലക്ഷൻ കമ്മീഷനും കൈമാറുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇതിനോടൊന്നും തൃണമൂൽ കോൺഗ്രസ് യോജിക്കുന്നില്ല എന്നതാണ് വസ്തുത. ക്രമസമാധാന നില വഷളാകുന്നതിലേക്ക് ഗവർണർ ശ്രദ്ധ തിരിക്കുകയും അക്രമത്തെക്കുറിച്ചുള്ള പരാതികൾ ഗൗരവമായി എടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും സംസ്ഥാന സർക്കാരിനെയും പ്രേരിപ്പിക്കുകയും ചെയ്യും. എല്ലാം സംസ്ഥാനത്ത് സ്ഥിതി ശാന്തമാക്കാൻ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു. പക്ഷേ അതിനോടൊന്നും ആയിരുന്നില്ല മമതയ്ക്ക് യോജിപ്പ്. തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുമായിട്ടുള്ള ഏറ്റുമുട്ടൽ അദ്ദേഹം ശ്രദ്ധാപൂർവം ഒഴിവാക്കുകയായിരുന്നു. ജനാധിപത്യ വികേന്ദ്രീകരണം ലക്ഷ്യമിട്ട് ത്രിതല പഞ്ചായത്ത് സംവിധാനം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനങ്ങളിലൊന്ന് പശ്ചിമബംഗാളാണ്. പഞ്ചായത്ത് ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്ന പ്രക്രിയ നിയമലംഘനത്തിലേക്കും അരാജകത്വത്തിലേക്കും വീഴുന്നില്ലെന്ന് ഉറപ്പാക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ബാധ്യതയുണ്ട് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. അക്രമം പലയിടത്തായി വ്യാപിക്കുന്നതിനിടെ സമാധാനം ഉറപ്പാക്കാൻ തന്നെയാണ് CV ആനന്ദബോസ് ഇടപെടൽ നടത്തിയത്. എന്താണ് സംഭവിച്ചത് എന്ന് താൻ നേരിട്ട് കണ്ടു എന്നാണ് ഗവർണർ പറഞ്ഞത്. കലാപം ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. സാധാരണ ജനങ്ങൾക്ക് അവരുടേതായ അവകാശങ്ങളുണ്ട് എന്നുകൂടി ഗവർണർ ഓർമ്മിപ്പിച്ചിരുന്നു. ആനന്ദബോസിനെതിരെ തൃണമൂൽ കോൺഗ്രസ് രംഗത്തുണ്ട് എന്നത് തന്നെയാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയം. പക്ഷേ ആരൊക്കെ എതിർത്തിട്ട് കാര്യമില്ല, സുപ്രീം കോടതി പറഞ്ഞാൽ അത് പറഞ്ഞതാണ്.